ഹായ് വ്യൂവേഴ്സ്, ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് സാരീസ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഷാഡോ വർക്ക് ഒക്കെ ചെയ്ത് വന്നേക്കുന്ന പോലത്തെ അതേ ലുക്കിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. വിസ്കസ് ഓർഗൻസ ഫാബ്രിക്കിലാട്ടോ ഇത് ചെയ്തേക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയുടെ ഹാൻഡ് വർക്കിൻ്റെ, അതായത് സ്റ്റിക്കർ വർക്ക് ഉണ്ടല്ലോ നമുക്ക് സ്റ്റോൺസും പേൾസും ഒക്കെ ഒട്ടിക്കുന്നത്, ആ ഒരു വർക്കിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. അയ്യോ, ഇവനെ ഇതിൻ്റെ കോഡ് ഇട്ടിട്ടില്ല കേട്ടോ. ശരണ്യ, ഞാൻ ഓൾറെഡി പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ശരണ്യ, എനിക്ക് ഇതിൻ്റെ ഇത് ISP 115 അല്ലായിരുന്നോ ബിബിനെ? അതിൻ്റെ പ്രൈസ് അല്ലേ 4399. ഞാൻ പ്രീ ഓർഡറിൽ പോകാനുള്ളതും കൂടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം 4399 റേഞ്ചിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഓർഗൻസയ്ക്കകത്ത് പ്രീ ഓർഡർ കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ സാരീസാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ബുക്കിംഗ് സൈറ്റ് ത്രൂ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. 15 days മുതൽ 30 days വരെ ആയിരിക്കും ടൈം ഫ്രെയിം വരുന്നത്. ചില പീസസിന് ഇപ്പോഴത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരും. കാരണം നമുക്ക് ഡൈ ചെയ്തെടുത്തിട്ട് വേണം ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നോർത്തിലൊക്കെ ഭയങ്കര തണുപ്പുള്ള സമയമായത് കാരണം ഉണങ്ങി വരാനായിട്ടുള്ളൊരു ടൈം ഫ്രെയിം ചെറുതായിട്ട് വരും. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഡിലേ വരാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന ഡീറ്റെയിൽസ്. ഓഫ് വൈറ്റ് കളറ്, പിങ്ക് കളറ്, ഗ്രീൻ, പിന്നെ ഒരു ചെറിയ പേർപ്പിൾ ടിൻറ്റ്, പിന്നെ ഒരു ഗ്രേയിഷ് ക്ലൗഡ് ബ്ലൂ കളർ, ആ ഒരു ഗ്രേയും ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് നമുക്ക് പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള യൂസിനും ഗിഫ്റ്റിങ്ങിനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ത്രൂ ഔട്ട് ദ സാരിയിൽ ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ സാരി അനുസരിച്ച് വന്നിട്ടുള്ളത്. ഒരു 4000 റേഞ്ചിൽ നല്ലൊരു ഓപ്ഷനുമാണ് കേട്ടോ. ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ ആ ഒരു നമ്മുടെ ലക്നൌവി ഒക്കെ മൾട്ടി കളറിലൊക്കെ ചെയ്യത്തില്ലേ, അതുപോലത്തെ ഒരു ഇൻസ്പിരേഷൻ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പൂക്കളും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലവറിൻ്റെ ഉള്ളിലെല്ലാം തന്നെ പേൾസിൻ്റെയും ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു സ്റ്റോണും വെച്ചിട്ടാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് കൊണ്ട് നമുക്ക് ആ സ്കാലപ്പ് എഡ്ജോട് കൂടിയിട്ട് ആ ലക്നൌവി ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആ സ്കാലപ്പിൻ്റെ ചുറ്റും ആ ഒരു ഡൈഡ് ആയിട്ടുള്ള പേൾസ് ആണ് കേട്ടോ. ഓഫ് വൈറ്റിൻ്റെ തന്നെ ഈ ഒരു ഗ്രേ ടോണിനോട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഷൈനി ഇഫക്റ്റ് കൂടുതലായിട്ട് കാണുകയും ചെയ്യാം. ഞാൻ ഇതിൻ്റെ പേപ്പർ ഒക്കെ മാറ്റിക്കോട്ടെ. ഇതാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. നമുക്ക് അതിൻ്റെ അപ്പർ പോർഷൻ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് ഉണ്ടല്ലോ, നമുക്കൊരു ഹൗസ് സ്ലീവ് പാറ്റേണിലൊക്കെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വേണ്ട, നല്ല ഭംഗിയാണ്. സ്റ്റിക്കി വർക്ക് ആയത് കാരണം ഇതിങ്ങനെ ആദ്യം നമ്മൾ തുറക്കുമ്പോൾ ഒരു ഇച്ചിരി കെയർഫുള്ളായിട്ട് തുറക്കുക. പക്ഷേ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഫാബ്രിക്ക് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് റോങ് സൈഡ് ഇട്ടിട്ട് വേണം കേട്ടോ അയൺ ചെയ്യാനായിട്ട്. ഡയറക്റ്റായിട്ട് അയൺ ചെയ്യരുത്. റോങ് സൈഡിലൊരു ടവലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും വൈറ്റ് ഫാബ്രിക്സ്, വൈറ്റ് ബേസായിട്ട് തോർത്ത്, അല്ലെങ്കിൽ നമ്മുടെ അപ്പേടെയൊക്കെ വൈറ്റ് മുണ്ടുണ്ടല്ലോ, ആ മുണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മൾ തേക്കാനായിട്ട്. കാരണം ഇതൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള, ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന ലുക്ക്. ഇപ്പം വീടിനകത്ത് നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ആ ഭംഗി അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ള എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. പല്ലുവിൻ്റെ പോർഷൻ്റെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു സാരിയുടെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇട്ടേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ മെറ്റീരിയൽ കാണുന്ന രീതിയിലുള്ള ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ സാരിയുടെ ഫുൾ സാരിയുടെ അപ്പർ പോർഷനിൽ ഇത്രയും പോർഷനിൽ വരുന്നുണ്ട്. ഈ അപ്പർ പോർഷനിൽ വർക്ക് ഇല്ലാത്ത പോർഷൻ നമ്മുടെ സാരിയുടെ പ്ലീറ്റ്സിൻ്റെ പോർഷനാണ് കേട്ടോ. പ്ലീറ്റ്സിൻ്റെ മുട്ടിൻ്റെ വരെയുള്ള പോർഷനിലാണ് പ്ലീറ്റ്സിൻ്റെ വർക്ക് വന്നേക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസിൽ ആക്ച്വലി നമ്മുടെ ബ്ലൗസിൻ്റെ ഈ സാരിയുടെ ടോപ്പിൽ വന്നേക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ഇല്ലേ, ആ ബോർഡർ ഡീറ്റെയിലിംഗ് മാത്രമാണ് എൻ്റെ ബ്ലൗസിൽ വന്നേക്കുന്നത്. സെയിം ഫാബ്രിക് തന്നെ അറ്റാച്ച് ചെയ്തേക്കാണ്. സാരി കഴിഞ്ഞിട്ട് സെയിം ഫാബ്രിക് അറ്റാച്ച് ചെയ്തേക്കാണ്. സാരിയിൽ 5 meters കേട്ടോ വർക്ക് വന്നേക്കുന്നത്. സാരി കഴിഞ്ഞിട്ട് ഇത്രയും പോർഷൻ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ കുത്തുന്ന ഭാഗത്ത് വരുന്നതാണ്. ആൻഡ് ബ്ലൗസ് പീസിന് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ബ്ലൗസ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലേ, വി നെക്ക് പാറ്റേണിൽ, പഫ് സ്ലീവ് പാറ്റേണിലുള്ള ബ്ലൗസ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആ ഒരു റെഫറൻസ് പിക്ചറും കൂടെ ഇൻസേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ബ്ലൗസസ് ഇതിനും കൂടെ നല്ല ഭംഗിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതായിരിക്കും. പിന്നെ ആ ഫോട്ടോ ഒന്ന് ഇട്ടേക്കണം കേട്ടോ വീഡിയോയ്ക്ക്.
ഇതാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സാരി ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കി സാരീസ് വേഗം ഞാൻ കാണിക്കുന്നതല്ലേ നല്ലേ. അപ്പം നമുക്ക് എല്ലാ സാരീസും ഞാൻ പെട്ടെന്ന് കാണുമല്ലോ. ഇതേ ലുക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ സാരീസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പീസസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തെടുക്കാം. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഷെയ്ഡ് കേട്ടോ. ആ ഒരു ഒണിയൻ പിങ്ക് ചേർന്നിട്ടുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡ്, അതിലും ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട്. സെയിം ലുക്കാണ്, കളർ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി ഫ്ലിപ്പ് കളറും ഒക്കെ സെയിം കളർ പാലറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വെച്ച് കാണിക്കാം, എനിക്കൊന്ന് വെച്ച് കാണാനുള്ളൊരു ആഗ്രഹമുണ്ട് കേട്ടോ. സാരി ഡ്രേപ്പ് ചെയ്യുമ്പോൾ വരുന്ന കളർ നല്ല രസമുള്ള കളർ പാലറ്റാണ് കേട്ടോ. എല്ലാ കളർ കോമ്പിനേഷനിലുള്ളവർക്കും ചേരുന്ന ഒരു കളർ പാലറ്റാണ്. മാത്രമല്ല ഇതെല്ലാം പേസ്റ്റൽ ചാർട്ടിലുമാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഡേ ലൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഈവനിങ് ഫംഗ്ഷൻ ആണെങ്കിലും ചെറിയൊരു ഡയമണ്ടിൻ്റെ ലോക്കറ്റോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ചെയിൻ്റെ കൂടെയോ പേഴ്സിൻ്റെ കൂടെയോ ഒക്കെ നല്ല ഭംഗിയായിട്ട് മാച്ച് ചെയ്ത് പോവേ. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രീൻ ഷെയ്ഡ്. ഗ്രീനും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പ്ലസൻ്റ് ആയിട്ട് നിൽക്കുന്ന മിൻറ്റ് ഗ്രീനിൻ്റെ ഒരു ഗ്രേ ടച്ച് കൂടി വന്നിരിക്കുന്ന കളറാണ് ഗ്രീൻ്റെ ലുക്ക്. 4399 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ആ പ്രൈസ് റേഞ്ചിൻ്റെ ഇത് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. ഒട്ടും അങ്ങനെ ട്രാൻസ്പെറൻറ്റും അല്ല കേട്ടോ, ഒത്തിരി ട്രാൻസ്പെറൻറ്റ് അല്ല. പ്ലീറ്റ് ചെയ്ത് വെക്കുന്നവർക്കും നല്ല ഓപ്ഷനാണ്. പക്ഷേ വൺ ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഒരു എലിഗൻറ്റ് ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് പിങ്ക് ടോൺ. ഇതെല്ലാം പേപ്പറുണ്ട്. ഇപ്പോൾ ഞാൻ ഇവരോട് പറയാനിരിക്കുമായിരുന്നു, അടുത്ത തവണത്തെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കളക്ഷനകത്ത് നിന്ന് പേപ്പേഴ്സ് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്സെറ്റ് വെച്ചൊക്കെ കേൾക്കുന്ന കസ്റ്റമേഴ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ആദ്യം ആ പേപ്പർ മാറ്റാം, സോറി. നല്ല സൗണ്ട് ഉണ്ടായിരിക്കും, അഡീഷണൽ സൗണ്ട്സ്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ പിങ്ക് ഷെയ്ഡ്. പിങ്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ തിരിച്ചു പിടിക്കുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ലുക്കാണ്. ആ പിങ്കിനകത്ത് ആ പിങ്ക് കളറിലെ വർക്ക് വന്നേക്കുന്നതും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് പ്രീ ഓർഡർ പ്രീ ബുക്കിങ്ങിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് നമ്മുടെ ബ്രൈഡ്സ് മെയ്ഡ്സിനായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഒരേപോലെ കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്ത് ഒരേപോലത്തെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്. ISP 115 എന്ന കോഡിലാണ് ഈ സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ISP 115 ഈ കോഡിൽ നമ്മൾ ഇനി ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാരീസ് കൊണ്ടുവരുന്നുണ്ട്. ഹാൻഡ് വർക്കിൻ്റെയും അതുപോലെ തന്നെ മിഷ്യൻ ആൻഡ് ഹാൻഡ് വർക്കിൻ്റെ കോമ്പിനേഷൻസിലൊക്കെ വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഈ സാരീസ് കാണിച്ചേക്കുന്നത് ISP 115 എന്ന കോഡിലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ആൻഡ് മിഷ്യൻ സ്റ്റിക്കർ വർക്കിൻ്റെ പ്രോസസ്സിന് ചെയ്തെടുത്തേക്കുന്നതാണ്. ബാപ്റ്റിസം റിലേറ്റഡ് ആയിട്ടൊക്കെ സാരീസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഓഫ് വൈറ്റിനകത്ത് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ സാരി. അപ്പം ഇന്നത്തെ ഒരു കളക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. യുണീക്ക് ലുക്കിൽ സിമ്പിളായിട്ട് സ്റ്റൈലിഷായിട്ട് അറ്റയേഴ്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ISP 115. പ്രൈസ് റേഞ്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 4399. അതെ, സ്റ്റണ്ണിങ് പീസ് ആണ് കേട്ടോ. കാരണം എനിക്ക് ആ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. അതിനകത്തെ ആ ഒരു ഫുൾ ഹെവി സ്റ്റോൺ വർക്ക്, അത് നല്ല സ്റ്റോണാണ്. നമ്മളിങ്ങനെ ഒരു സ്റ്റോൺസിനകത്തൊക്കെ തന്നെ നമുക്ക് ഏതൊരു മെറ്റീരിയലാണെങ്കിലും നമുക്ക് അതിനകത്ത് ലോവർ ക്വാളിറ്റിയും ഹയർ ക്വാളിറ്റിയും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിനകത്ത് ഭയങ്കര വലുതല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഫൈൻ ആയിട്ടുള്ള ഫീൽ വരുന്നുണ്ട്. സട്ടിലായിട്ടും എന്നാൽ ഇച്ചിരി ഫ്ലാഷി ലുക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ സാരിയാണ്. ഡിസൈനർ സാരീസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പ്രീ ബുക്കിംഗ് കാറ്റഗറിയിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡേയ്സിനുള്ളിലായിരിക്കും ഈ പ്രോഡക്റ്റ്സ് ഡെസ്പാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാനും പറ്റും. അല്ല, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും 1 by 1 ഞാൻ ഇവിടെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഡ്രേപ്പ് ചെയ്തേക്കുന്നതിൻ്റെ റിയൽ ലുക്സ്, അതിൻ്റെ ബ്ലൗസ് ഒരു ജസ്റ്റ് ഒരു ബ്ലാക്ക് ബ്ലൗസ് വർക്ക് ചെയ്ത ബ്ലൗസ് നമുക്ക് ഡി എൻ അത് ബ്ലൗസസ് അവൈലബിൾ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്തേ ഉള്ളൂ. ഈ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട് വേറൊരു ഓപ്ഷൻ നോക്കണ്ട.
അതെ, ഇത് നമുക്ക് ആ ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ബ്രൈഡിനാണെങ്കിലും നല്ലതാണ്. ഇപ്പൊ ബ്രൈഡിന് വേറെ ഒരു ലുക്കാണ് വേണ്ടത്, ഓക്കെ ഫൈൻ, ലൈക്ക് യു. പക്ഷേ കളർ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിലും ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. രണ്ട് കളേഴ്സ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലാക്ക്, ക്രിസ്ത്യൻ ബ്രൈഡ്സിന് ചേർച്ച് വെയർ ആയിട്ടും, അതുപോലെ തന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് സുരേഷ് ഗോപിയുടെ മോളുടെ റിസപ്ഷൻ ആണെങ്കിലും പുള്ളിക്കാരി വൈറ്റ് ആണ്. അതെ, വൺ ഓഫ് ദി റിസപ്ഷൻ വൈറ്റിലായിരുന്നു. വൈറ്റ്സ് ഒക്കെ നമ്മൾ റിസപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇപ്പൊ ബ്ലാക്ക് തീം ആണെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആണ്. ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് ചെയ്ത പീസിന് നമ്മൾ നോർമലി ഒരു 15 റേഞ്ചിലാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ 9,899 പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബ്ലൗസിലും ഇതേപോലെ തന്നെ സ്ലീവ്സിലും വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു വർക്ക് നമ്മൾ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി കാണാറുള്ള കർവ്ഡ് ഷേപ്പിലുള്ള സ്കാലപ് ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ജോമെട്രിക്കൽ പാറ്റേൺ, എഡ്ജി ആയിട്ട് ട്രയാംഗിൾ ആയിട്ടുള്ള ഒരു ഫീൽ കൊടുത്തിട്ട്, ഷേപ്സിന്റെ എഡ്ജ് വരുന്നത് പോലത്തെ ആ ട്രയാംഗിൾ ഷേപ്സിലാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നെക്കിന്റെ പോർഷനിലൊക്കെ വരുമ്പോൾ ഒന്ന് ക്ലോസറിൽ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ കൂടെ മോസ്റ്റ്ലി ഇപ്പൊ എല്ലാരും ഡയമണ്ട്സ് ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിർക്കോണിയയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും, അമേരിക്കൻ ഡയമണ്ട്സോ സിർക്കോൺസോ ആണെങ്കിൽ പോലും ആ ഒരു ലുക്ക് എക്സാക്ട്ലി സെയിം ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്ക് പീസ് അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഹെവി ഇയർ റിംഗ് ഡ്രോപ്പ് പാറ്റേൺസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് സെറ്റും, ഈ ബ്ലാക്ക് നമ്മൾ കണ്ടു, നമുക്ക് ക്രീം കൂടെ ഓപ്പൺ ചെയ്ത് കാണാം. പിന്നെ ഇത് ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്രേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ലോ പോർഷനിൽ ഇത്രയും ഒരു പോർഷനകത്ത് ഒരു ചെറിയൊരു പ്ലെയിൻ അവിടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം അത് നല്ലൊരു രസമുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ക്രിസ് ക്രോസ് പാറ്റേൺ, ആ ഒരു എഡ്ജി ആയിട്ടുള്ള ഡീറ്റെയിലൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് അതിനൊരു അവരെയാ ഓബ്വിയസ്ലി. അപ്പൊ നമ്മൾ ഡ്രേപ്പിസ്റ്റ് കാണുമായിരിക്കും. അപ്പം ഈ ഒരു എഡ്ജിൽ ഇവിടുത്തെ ഇങ്ങനെ അൺഈവൻ ഷേപ്പ് വന്ന് നിൽക്കുന്ന അതേ ലുക്ക് തന്നെയാണ് ഇവിടെയും അത് മെയിൻറ്റെയിൻ ചെയ്തത്. നമ്മൾ ആ സ്റ്റോൺ വർക്കിൽ ഭയങ്കര ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലോസറിലൊന്ന് നോക്കാവോ, ബ്ലാക്ക് കളറിനകത്താണെങ്കിലും ക്രീം കളറിനകത്താണെങ്കിലും സെൽഫ് ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ഡയമണ്ട് ഷേപ്പിലുള്ള എംബ്രോയിഡറി, എംബ്രോയിഡറിയുടെ സെൻറ്റർ ജോയിൻറ്റ് വരുന്ന പോർഷൻസിലാണ് നമ്മുടെ ജെർക്കൻസ് കൊടുത്തേക്കുന്നത്. ആ ജെർക്കൻസും നല്ല സ്ട്രോങ് ആയിട്ടാണ് ഫിക്സ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ പിടിച്ചാൽ പോലും അങ്ങനെ ഇങ്ങനെയൊന്നും പോലുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്, നല്ല ഫിനിഷിംഗ് കൂടെ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോലും അത്രയും പെട്ടെന്നൊന്നും പോകത്തില്ല. പിന്നെ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇച്ചിരി ഒന്ന് കെയർ. അതെ, ഡെഫിനറ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ അതിനകത്ത് വാഷിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാറില്ല. ചെയ്യരുത്. ഇങ്ങനത്തെ സാരീസ് ഒക്കെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യുക അല്ലെങ്കിൽ വാഷ് പോളിഷിന് കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ആ ഒരു യുണീക്ക് ആയിട്ടുള്ള സാരീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ എന്തോരം ടൈം കൺസ്യൂമിങ് ആണോ എടുക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വാഷ് ആൻഡ് കെയറും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ജോർജറ്റ് ഫാബ്രിക്കിനകത്താണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്ലെയിൻ ഫാബ്രിക് നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ബോഡി ഫാബ്രിക് വന്നിരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ജോർജറ്റ് ഫാബ്രിക്കിനകത്ത് ഫുള്ളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ്. റോങ് സൈഡ് കേട്ടോ, ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഡയമണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റോൺ വർക്ക്, ഇത് മുഴുവൻ സ്റ്റിക്കർ വർക്ക് ഇൻഡിവിജ്വലി ചെയ്തെടുക്കുന്നു. നമ്മൾ സ്റ്റിക്കിംഗ് ആണെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ട് ഫുള്ള് ചെയ്തെടുത്തു കഴിഞ്ഞാലേ നമുക്കത് അതെ ഈ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. മെക്കനൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു രീതിയിലല്ല. ഒരു പൊതുവെ ഞാൻ ഇങ്ങനത്തെ സ്റ്റോൺ വർക്കോ ഫ്ലാഷി വർക്ക്സോ ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷെ ഇതിനകത്ത് ആ ഒരു ഫ്ലാഷി വർക്ക് വൈറ്റിനകത്ത് വരുമ്പോഴാണെങ്കിലും വൈറ്റിനൊരു സട്ടിൽനെസ് അവിടെ വരുന്നുണ്ട്. ആ ഒരു മൂവ് ചെയ്യുമ്പോൾ മാത്രമേ ബ്രൈറ്റ്നെസ് കാണത്തുള്ളൂ. നോർമലി നമ്മൾ ഇങ്ങനത്തെ സാരീസ് ഒക്കെ സെലിബ്രിറ്റി അതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഒരു സട്ടിൽനെസ് ആണ്, പക്ഷെ അത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്കിൽ പോകേണ്ട ഒരു ഒക്കേഷൻസും വരുമല്ലോ. നമുക്ക് അങ്ങനെ ടു മിനിമൽ ആവാൻ പറ്റത്തില്ല. നമുക്ക് ഓരോ നമ്മള് ഏത് ക്രൗഡിലോട്ടാണോ നമ്മള് പോകുന്നത് ഇങ്ങനത്തെ സാരീസ് ഉടുക്കുമ്പോ ഉണ്ടല്ലോ ആ ഒരു റിച്ച് ഫീല്, അത് നമ്മൾ ആക്സസറൈസ് ചെയ്യുന്നതിലൂടെ അത് നമുക്കൊരു ടിപ്പായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെയൊക്കെ സാരീസ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഉടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിലും കൂടുതൽ ഒരു റിച്ച്നെസ് സാരി ഇറ്റ്സെൽഫ് കൊടുക്കും. അത് ഫ്ലാഷി ലുക്സ് ഇഷ്ടമുള്ളവർക്ക് കാട്ടോ, രണ്ട് ടൈപ്പ് ഓഫ് ക്രൗഡും ഉണ്ട്, എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് ഒരുപാട് ഇഷ്ടങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ പ്ലീറ്റ്സ് റിക്കവറി ഇപ്പൊ ഡ്രേപ്പ് ചെയ്തേക്കുന്ന വെച്ച് നമ്മൾ കണ്ടു, പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്.
ഉടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അൺകംഫർട്ടബിൾ അല്ല, പക്ഷെ വെയിറ്റ് നമുക്ക് ഇത്രയും സ്റ്റോൺ വർക്ക് വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ് ആയിട്ടും വരും. സ്റ്റോൺ വർക്കിന്റെതായ ഒരു വെയിറ്റ് അതിന് വന്നിട്ടുണ്ട്, അന്ന് ഒത്തിരി ഹെവി വെയിറ്റും ആയിട്ടല്ല സാരി നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ISP 114 എന്ന ഫോണിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മൾ പ്രീ ബുക്കിംഗ് കാറ്റഗറിയിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നേരിട്ട് വന്നൊന്ന് കണ്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തെ സ്റ്റോറിൽ വന്ന് നമുക്ക് ഈ സാരീസ് കണ്ട് ഫീൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 9,899. ഹാൻഡ് വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, റിച്ച് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും കൺസേൺ പറയുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റ് റേഞ്ച്. ഈ ഒരു വർക്ക് നിങ്ങളൊന്ന് ക്ലോസറിൽ നോക്കി, ഈ ഒരു സാരി ഹെവി വർക്കുള്ള ബ്ലൗസുമായിട്ട് നമ്മൾ അവൈലബിൾ ആക്കുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7,999 ആണ്. ടിഷ്യൂ ജൂട്ട് മെറ്റീരിയലിനകത്ത്, പവർലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന ടിഷ്യൂ ജൂട്ട് മെറ്റീരിയലിനകത്ത് ഹാൻഡ് വർക്കിൻ്റെയും മിഷ്യൻ വർക്കിൻ്റെയും മൾട്ടി കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന രണ്ട് ബ്യൂട്ടിഫുൾ സാരീസ് നമ്മളിന്ന് അവൈലബിൾ ആക്കുകയാണ്. ക്രീം കളറിലും ലൈലാക്ക് കളറിലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഈ സാരി പ്രീ ബുക്കിങ്ങിലും അതുപോലെ തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഒരിക്കലും മിസ് ചെയ്ത് കളയരുത്, നല്ലൊരു ഓപ്ഷനാണ് നമ്മളിന്ന് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫുൾ സാരിയില് ഇതേപോലെ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട്, അപ്പറിലും ലോവറിലും. ഈ വർക്ക് നിന്ന് വെച്ച് കാണിച്ച് തരാം കേട്ടോ. നമ്മൾ സാരി ആയിട്ട് ഉടുത്ത് കഴിയുമ്പോൾ ഈ ഒരു പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. തിന്നായിട്ടുള്ള സാരിയാണ്, വൺ ലെയർ ഇട്ട് ഉടുക്കാനാണെങ്കിലും അടുക്കി കുത്തി ഉടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഹെവി വർക്ക് തന്നെയാണ്. വർക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ക്ലോസറിൽ കാണാം. പേസ്റ്റൽ ടോൺസ് ആയിട്ടുള്ള ബേബി പിങ്ക്, പീച്ച്, ടീൽ ബ്ലൂ, പൗഡർ ബ്ലൂ, അങ്ങനത്തെ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈലൈറ്റിംഗ് മെഷീൻ എംബ്രോയിഡറി വർക്ക്. അതിൻ്റെ പുറത്ത് നമ്മൾ പേൾസിൻ്റെ, ഷുഗർ ബീഡ് പേൾസിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത്. എഡ്ജ് പോർഷനിൽ കണ്ടോ, കോഡൻ എംബ്രോയിഡറിയുടെ ഒരു സർദോസിയുടെയും അതുപോലെ തന്നെ സീക്വൻസിൻ്റെയും റെയിൻബോ സീക്വൻസിൻ്റെയും ഒരു ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് മാർക്കൻ ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സാരിയുടെ കോഡ് വന്നിരിക്കുന്നത് ISP 113 എന്ന കോഡിലാണ് കേട്ടോ. ഞാൻ ഈ സാരിയുടെ ബ്ലൗസ് പീസും ഒന്ന് കാണിക്കണ്ടേ, ഹെവി ആയിട്ടാന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ കേട്ടോ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസിൽ കണ്ടോ, ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഹെവി ആയിട്ട് നമ്മൾ ആ ബോർഡറിൽ വന്നിരിക്കുന്ന സെയിം വർക്ക് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ബ്ലൗസിൻ്റെ ലെങ്ത് 14 inches ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ ഡാർക്ക് പോർഷൻ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനെടുത്തേക്കുന്നത്. ഷോർട്ട് സ്ലീവ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ സ്ലീവ് ആയിട്ടോ ചെയ്യാനായിട്ട് 10 inches സ്ലീവ് ലെങ്ത്തോട് കൂടിയിട്ടാണ് ഇതിന് ഫിനിഷിംഗ് വന്നിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഷോർട്ട് സ്ലീവ്സ് ആണ് ഇപ്പം ബാക്ക് ടു ട്രെൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു 4.5 inches ഫുൾ സ്ലീവ് ആയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും സ്ലീവ് കൊടുത്തിട്ട് ലോവറിൽ മാത്രം വർക്ക് വരുന്ന രീതിയിലും ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ സാരിനെ ഒന്ന് ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലുക്കും കൂടെ ഒന്ന് കാണിച്ചു തരണ്ടേ. നമുക്ക് പല്ലുവിൻ്റെ പോർഷൻസും എല്ലാം ഫുള്ളായിട്ട് ഇതുപോലെ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. ചെസ്റ്റിൽ വെച്ച് കഴിയുമ്പോൾ ദേ ഇങ്ങനെ വരും. ഡിസൈനർ സാരീസ് കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡിസൈനർ സാരീസ് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം സാരീസ് ഇച്ചിരി എക്സ്പെൻസീവ് ആയി പോവും. അതൊരു ബഡ്ജറ്റ് റേഞ്ചിലോട്ട് എല്ലാവരും പറയാറുണ്ട്, 10 inches ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡിസൈനർ സാരീസ് നോക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇഷ്ടമായില്ലേ? അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, www.aham.store. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ തൊട്ടു മുകളിലെ ലിങ്ക് ക്ലിക്ക് ചെയ്താലും അത് കാണാം. ബോർഡേഴ്സ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബോർഡറിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ജൂഡ് ബേസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ വീവിംഗ് പാറ്റേണിൽ വന്നിരിക്കുന്ന പവർലൂം മെറ്റീരിയൽ ആണ്. വളരെ ഇപ്പോൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം പലർക്കും തോന്നുന്നുണ്ടാവും ഇത് പ്ലീറ്റ് മര്യാദയ്ക്ക് നിൽക്കുമോ എന്നുള്ളത്. പ്ലീറ്റ് നിൽക്കുമോ എന്നുള്ളത് ഞാൻ ഇപ്പം പ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുന്ന് പ്ലീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം പ്ലീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഫോള് വരുന്നത് ഞാനങ്ങ് കാണിച്ചു തരാം. നമുക്ക് പ്ലീറ്റ് എടുക്കാം. പ്ലീറ്റ് ഇങ്ങനെ ഞാൻ ഈസി പ്ലീറ്റ്സ് ആട്ടോ എടുക്കുന്നത്. ഞാൻ ഒത്തിരി വലിയ പ്ലീറ്റ് അല്ല ഇപ്പോൾ എടുക്കുന്നത്. ഇങ്ങനത്തെ സാരീസൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി കൂടെ വലിയ പ്ലീറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്നെപ്പോലെയൊക്കെ ഇച്ചിരി തമ്മി ലൈൻ ഉള്ളവരാണെങ്കിൽ വലിയ പ്ലീറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ബുഷിയായിട്ട് നിൽക്കാതിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം പ്ലീറ്റ്സ് എന്ത് ഭംഗിയായിട്ടാണ് എൻ്റെ ഫോള് വന്നേക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഫുൾ സാരി പിടിച്ചാലും ഇത്രയും പ്ലീറ്റ്സ് എന്നാലും നമുക്ക് വരത്തില്ല എന്ന് കാണുന്ന വ്യൂവേഴ്സിന് കറക്റ്റായിട്ട് അറിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് കിടക്കുന്നുണ്ട് കേട്ടോ. ഡ്രേപ്പ് ചെയ്ത ലുക്ക് ഞാൻ എന്താണെങ്കിലും കാണിച്ചു തരാം കേട്ടോ. പ്ലീറ്റ്സ് വന്ന് കിടക്കുന്നത് ക്യാഷ്വലായിട്ട് ഞാൻ പിടിച്ച പ്ലീറ്റ് ആണ്. എൻ്റെ പ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. അപ്പം ഈ ഒരു കളറ് മാത്രം അല്ല കേട്ടോ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ക്രീം ബേസിലാണ് കേട്ടോ.
ക്രീം എന്ന് പറഞ്ഞാലും ഒരു ഗോൾഡൻ ക്രീം ബേസിലാണ് എൻ്റെ ഫസ്റ്റ് സെക്കൻഡ് കളർ വന്നിരുന്നത്. ഇപ്പൊ ലൈലാക്ക് കണ്ടതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ സാരിയാണ് കേട്ടോ. ഇപ്പൊ മാമോദീസ ഒക്കെ ആണെങ്കിൽ പിള്ളേർക്ക് മാമോദീസ ആദ്യ കുർബാന ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് അമ്മമാർക്ക് കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ അമ്മയമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ കൊടുക്കാനായിട്ട്. അതായത് നമുക്ക് ആ ഒരു സ്റ്റൈലിംഗ് ലുക്കിൽ വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ബ്ലീച്ച് എടുത്തതിൻ്റെ മനോഹാരിത കാരണം സംസാരി പോയിട്ടുണ്ട് കേട്ടോ. പിൻ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഒക്കെ തുറക്കണ്ട. ഞാൻ എൻ്റെ പ്ലീറ്റ്സിൻ്റെ ലുക്ക് വരുന്നത് ഞാൻ എൻ്റെ ബ്ലൗസും കൂടെ വെച്ച് കാണിക്കട്ടെ. ഈ ബ്ലൗസ് ഉള്ളിൽ വരണമല്ലോ. ഞാനിപ്പം അതിന് റിവേഴ്സായിട്ട് പിടിക്കാം. അപ്പം നമുക്കത് കാണുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. റിവേഴ്സായിട്ട് ഇങ്ങനെ പിടിച്ചു നമ്മളിത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സാരി ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുമ്പോൾ. ഉള്ളിൽ കൂടെ കാണുമ്പോഴും നിങ്ങൾക്കത് ഈ ഒരു ലുക്കിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കാണാനായിരിക്കും. പള്ളേരിട്ട് കൊടുക്കുന്നവർക്കും അരിക്കി കൊത്തു കൊടുക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ സാരി ഡ്രേപ്പ് ചെയ്ത് വരുന്ന ലുക്ക്. അപ്പം ഈ രണ്ട് സാരീസും റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടും പ്രീ ബുക്കിംഗ് കാറ്റഗറിയിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്. സെയിം കളർ അണ്ടർസ്കേർട്ട് തന്നെ പ്രിഫർ ചെയ്യുക. ഈ കളക്ഷൻ യുണീക്ക് ആയിരിക്കും. നിങ്ങളുടെ വാർഡ്രോബിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു റേഞ്ചിൽ ഈ ഒരു സാരി ഒരിക്കലും അവൈലബിൾ ആവില്ല. മിഷീൻ വർക്കിൻ്റെയും ഹാൻഡ് വർക്കിൻ്റെയും കോമ്പിനേഷൻ കൊണ്ടാണ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഇതാണ് എൻ്റെ സ്ലീവ്സിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ടിഷ്യൂ ജൂട്ട്, അതായത് വീവിംഗ് പാറ്റേൺ ജൂട്ടിൻ്റെ പോലെ വന്നിരിക്കുന്ന പവർ ലൂമിൽ ചെയ്തിരിക്കുന്ന ഫാബ്രിക് ആണ്. പെട്ടെന്ന് കണ്ടാൽ നമുക്കൊരു ഓർഗൻസയുടെ ഫീലാണ് വരുന്നത്. പക്ഷെ ഓർഗൻസയിൽ വന്നിരിക്കുന്ന പോലത്തെ സ്മൂത്ത് വീവിംഗ് അല്ല, ഇച്ചിരി കൂടെ ഒരു ജൂട്ടിൻ്റെയും നെറ്റിൻ്റെയും ഒക്കെ പോലത്തെ വീവിംഗ് സ്റ്റൈലാണ് ഫാബ്രിക്കിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഒരു ഓർഗൻസ ഫീൽ, ഐ മീൻ ആ ഒരു ഓർഗൻസയ്ക്ക് വരുന്ന ആ ഒരു ഫോളാണ് സാരിക്ക് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനർ സാരി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വിസിറ്റ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് www.aham.store. കോഡ് വന്നിരിക്കുന്നത് ISP 113. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 7999.